ആദ്യം തന്നെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളെ ഇവിടെ വിളിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്മൽ സന്തോഷ്. ഞാൻ പറയുന്നത് ഇടുക്കി പാറത്തോട് സെൻറ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ്. ഇതെൻ്റെ മമ്മിയാണ്, ബിജി സന്തോഷ്. ഞാനിവിടെ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്, ഞാനൊരു ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പാലയിലായിരുന്നു ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് പള്ളിയിൽ പോയപ്പം ഒരു ചേട്ടൻ ഒരു പത്രം, കൃപാസന പത്രം തന്ന്, അങ്ങനെ അറിയുമായിരുന്നു. പക്ഷേ ചേട്ടൻ ഇതിനെക്കുറിച്ച് ഈ ഇങ്ങനെ ഒരു വലിയ അത്ഭുതം നടക്കുന്ന സ്ഥലമാണ്, ഇതൊരു പുണ്യസ്ഥലമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സാധാരണ ഒരു മാതാവിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭവമോ അതിനെക്കുറിച്ച് അറിയാനോ ഒന്നും തോന്നുന്നില്ലായിരുന്നെങ്കിലും, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊന്നും ആഗ്രഹമില്ലായിരുന്നെങ്കിലും വിശ്വാസമുണ്ട്. പക്ഷേ ഈ കൃപാസന പത്രം കിട്ടിയപ്പം അതൊന്ന് വായിച്ചു പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ പത്രം കാണുന്നത്, ആ സമയത്താണ്. പക്ഷേ അങ്ങോട്ട് പോകണം, എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. എനിക്കത് പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പോകണം, ഇതെന്താ സംഭവം എന്ന് കൂടുതൽ അറിയണം, മനസ്സിൽ ശക്തമായിട്ട് തോന്നുമായിരുന്നു. അപ്പം ഞാൻ സ്ഥലം നോക്കിയപ്പോൾ ഇവിടെ ആലപ്പുഴയിലാണ് കിടക്കുന്നത്, ഞാനൊരു ഇടുക്കിക്കാരിയാണ്. അപ്പം ഇതെങ്ങനെ ഇവിടെ വരും എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ വീട്ടിൽ അന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ആലപ്പുഴ, ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പം ഇതിനൊന്നും അവർ പറഞ്ഞില്ല, അവർ പോകാം എന്ന് പറഞ്ഞു. അന്നേരം അവരുടെ മനസ്സിൽ എനിക്ക് തോന്നി സാഹചര്യങ്ങൾ ഒത്തു കിട്ടണമെന്നില്ല, അവർ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലയിലെ ആ കോഴ്സെല്ലാം കംപ്ലീറ്റാക്കി വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഇവിടെ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ ആദ്യമായിട്ട് അന്നാണ് കാല് കുത്തിയത്. അവിടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഉടമ്പടി എടുത്താൽ ടോക്കണൊക്കെ എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ഞങ്ങൾക്കങ്ങനെ ഉടമ്പടി ക്ലാസ്സൊന്നും കൂടാൻ പറ്റിയില്ല, കാരണം ഇടുക്കി വരെ ഇനി പോകണം, സമയം കുറവ് കൊണ്ടാണെന്ന് എടുക്കാത്തത്. അങ്ങനെ അതൊരു വലിയൊരു സാക്ഷ്യം തന്നെയാണ്, കാരണം നമ്മൾ കുമ്പസാരിക്കാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ കുമ്പസാരിച്ചിട്ട് വേണം നമ്മൾ ഉടമ്പടി എടുക്കാൻ, കുമ്പസാരിച്ചില്ലെങ്കിൽ കുമ്പസാരിക്കണം. അങ്ങനെ ഞങ്ങൾ അന്ന് അതിനു മുമ്പ് പോയി ഞങ്ങൾ കുമ്പസാരിച്ചു. അങ്ങനെ 11/4/2023 ഞങ്ങൾ വീണ്ടും ഇവിടെ വന്നു. വീണ്ടും വന്ന് ഞാനാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. അന്ന് ക്ലാസ്സൊക്കെ കേട്ടു, ക്ലാസ് കേട്ടു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആറ് നിയോഗങ്ങൾ എഴുതി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉടമ്പടി പുതുക്കിയായിരുന്നു. ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ 6 നിയോഗങ്ങൾ വീണ്ടും എഴുതി. അതിൻ്റെ അകത്ത് എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും മമ്മിയുടെയും നിയോഗങ്ങളെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്, ഞങ്ങളതുപോലെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊന്നും എഴുതാത്തപ്പോൾ എനിക്ക് ചെറിയ സങ്കടം തോന്നി, ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ ചെറിയ ചെറുതായിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ 6 നിയോഗങ്ങൾ എഴുതുന്നു. അപ്പം മമ്മിയുടെ നിയോഗങ്ങൾ എഴുതിയതിൻ്റെ അടിയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ എഴുതി എൻ്റെ ബ്രദറിന് നല്ല ശമ്പളത്തോടു കൂടി നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിന് ചെറിയൊരു സങ്കടമായി. 6 നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു, 6 നിയോഗങ്ങൾ എഴുതി, 7-ാമതൊരു നിയോഗം ഞാൻ എഴുതി. അപ്പം ഞാനത് അവിടെ ഉടായിപ്പ് കാണിക്കുന്നത് പോലെ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമായി. അപ്പം ഞാനത് ലൈറ്റായിട്ടൊന്ന് വെട്ടി, ശരിക്കും അത് വായിക്കാൻ പറ്റി, ഞാൻ ലൈറ്റായിട്ടൊന്ന് വെട്ടി. വെട്ടിയപ്പോൾ ഞാൻ ഓർത്ത് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ആ നിയോഗം എന്താണെന്നൊന്ന് വെട്ടിയത് എന്ന് വായിക്കൂലോ, ആ വായിക്കുമ്പോൾ അവർക്ക് ഒന്ന് അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നണേ, അല്ലെങ്കിൽ മാതാവ് അത് നടത്തി തരുമല്ലോ. ഞാനവിടെ 7 ആവുമ്പോൾ അതൊരു സത്യസന്ധത അല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെട്ടിയായിരുന്നു. പക്ഷെ ആ നിയോഗമായിരുന്നു കൂടുതൽ, ആ വെട്ടിയതുകൊണ്ടായിരിക്കണം ആ നിയോഗം എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഉറച്ച് കിടപ്പുണ്ടായിരുന്നു. ആ നിയോഗമാണ് ഞങ്ങൾക്ക് ആദ്യം സാധിച്ച് കിട്ടിയത്. മാതാവ് നമുക്ക് എന്താണ് വേണ്ടത് എന്ന ഏത് സമയത്താണ് നമുക്കത് ആവശ്യം, ആ സമയത്താണ് നമുക്ക് സാധിച്ചു തരിക. നമ്മൾ ഓർക്കും ഉടമ്പടിയൊക്കെ എടുത്തിട്ട് അയ്യോ ഇത് സാധിച്ച് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കും. പക്ഷേ ആ ഏതൊരു പോയിന്റിലാണോ നമുക്കത് വേണ്ടത് ആ സമയത്ത് അത് തരുള്ളൂ, അത് തന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാനും ഇങ്ങനെ പരാതി പറയാറുണ്ട്, അത് എന്തിയെ തരാത്തെ, ഞാനൊരുപാട് ചെയ്തതാണല്ലോ, ഞാനൊരുപാട് പ്രാർത്ഥിച്ചതാണല്ലോ. പക്ഷെ അതല്ല, നമുക്കൊരു സമയമുണ്ട്, ആ സമയത്ത് നമുക്കത് കിട്ടുകയുള്ളൂ. ഞങ്ങൾക്ക് ഏത് സമയത്താണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് മാതാവ് കൊണ്ടിത്തരും, ആ സാക്ഷ്യമാണിത്. അങ്ങനെ എൻ്റെ ചേട്ടായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആദ്യം ചേട്ടായി പഠിച്ചു കഴിഞ്ഞിട്ട് 6 മാസത്തോളം എൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം
അങ്ങോട്ടേക്ക് സാലറി കൊടുത്ത് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ചേട്ടി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് നെക്സ്റ്റ് കമ്പനിയിൽ ശരിക്കും ജോലിക്കായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ആ കമ്പനിയിൽ ചേട്ടായി 2.5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആവാറായപ്പോഴത്തേക്കും അവിടെ നിന്നൊന്ന് മാറണം, വേറെ നല്ലൊരു കമ്പനിയിൽ നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ 2.5 വർഷം കറക്റ്റായി ചേട്ടായി വേറെ കമ്പനിയിലേക്ക്, വേറെ IT ഫീൽഡിൽ നല്ല കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്തു തുടങ്ങി. എല്ലാം നല്ല കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന തിരിച്ച് റിപ്ലൈ വരുന്നതിൻ്റെ അളവുകൾ കുറവ്. ഇനിയിപ്പം നല്ല കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എല്ലാം പാസ്സാവുന്നുണ്ട്, എല്ലാം ക്ലിയർ ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്. ബട്ട് സാലറി ഡിസ്കഷൻ വരുമ്പോഴത്തേക്കും രണ്ട് പേർക്കും എഗ്രി ചെയ്യാൻ പറ്റി പോവാത്ത ഒരവസ്ഥയായിരുന്നു രണ്ടു പേർക്കും. ഒന്നെങ്കിൽ ഞങ്ങൾ പറയുന്ന സാലറി അവർക്ക് പറ്റത്തില്ല, അവർ പറയുന്നത് ഒന്നെങ്കിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും തീരെ കുറവായിരിക്കും, അങ്ങനെ ചെയ്തിട്ടൊരു കാര്യവുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വീക്കിൽ ഇങ്ങോട്ടേക്ക് ഒരു മെയിൽ വന്നു, അത് നല്ലൊരു ബെസ്റ്റായിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ സാധാരണ ഇൻ്റർവ്യൂ നമ്മൾ ടൈമും കൂടി നോക്കി ഇത്ര നമുക്ക് റെഡി ആവാനൊരു ടൈം ഉണ്ടായിരിക്കുമല്ലോ, പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം മാതാവിൻ്റെ ഇവിടെ നടത്തുമായിരുന്നു. അതായത് നമുക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ വന്നു, ആ ഒരു ദിവസം കൊണ്ട് 1.5 ഡേയും കൊണ്ട് എൻ്റെ ചേട്ടായി ഇൻ്റർവ്യൂ പാസ്സായി. അവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എല്ലാം ആ ഒരു 1.5 ദിവസം കൊണ്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ റൗണ്ടുകളെല്ലാം കംപ്ലീറ്റ് ആവുന്നത്. അതായത് 1 വീക്കും കൊണ്ട് എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ആവേണ്ട ഇൻ്റർവ്യൂ 1.5 ഡേയ്ക്കുള്ളിൽ ആ ഇൻ്റർവ്യൂസ് എല്ലാം കംപ്ലീറ്റായി. അങ്ങനെ സാലറി ഡിസ്കഷൻ വന്നു. സാലറി പാക്കേജ് പറഞ്ഞപ്പം ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് 250% ഹൈക്ക് ഉണ്ടായിരുന്നു. അതായത് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൽ നിന്ന് 3 ഇരട്ടി. അത് ഞങ്ങൾക്ക് ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് ഞങ്ങൾക്ക് മാതാവ് തന്നു. അത് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത് കിട്ടാൻ അർഹതയുണ്ടോ, ഇതെങ്ങനെ ഇങ്ങനെ കിട്ടുന്നേ, ഇത്ര ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മളങ്ങനെ ഓർക്കും ഇത്രയും ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് താമസങ്ങൾ എടുക്കും. പക്ഷെ മാതാവ് നമുക്ക് എന്താ വേണ്ടേ ആ സമയത്ത്, നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. എൻ്റെ ചേട്ടൻ എന്നോട്, ഞാൻ ചേട്ടൻ ചോദിച്ചേക്ക്, ചേട്ടയ്ക്ക് ഇപ്പം എന്താ മനസ്സിൽ തോന്നുന്നത്, എന്താ ഇങ്ങനെ, എനിക്കത് കേൾക്കാൻ വലിയ താല്പര്യമാണ്. അന്നേരം ചേട്ടൻ പറഞ്ഞു, എടി നന്നായിട്ട് ജീവിച്ചാൽ മതി, നമുക്ക് വേണ്ടത് ഇങ്ങോട്ട് തന്നോളൂ. അത് എനിക്കും പറയാനുള്ളത്, നന്നായിട്ട് ജീവിച്ചാൽ മതി, നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ട് തന്നോളൂ. അങ്ങനെ എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നു. ആ കമ്പനിയിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണമായിരുന്നു, 3 മാസം. അപ്പം ഈ പുതിയതായിട്ട് ജോലി കിട്ടിയിരിക്കുന്ന കമ്പനിക്കാർ പറഞ്ഞു, 3 മാസം നിൽക്കണ്ട, അതിന് മുമ്പ് നോട്ടീസ് പീരീഡ് ബൈ ഔട്ട് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ 3 മാസം നമ്മളവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടേണ്ട സാലറി അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ നോട്ടീസ് പീരീഡ് ബൈ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നോട്ടീസ് പീരീഡ് ബൈ ഔട്ട് ചെയ്യാം, കാരണം ഇത്ര സാലറി കിട്ടുന്നതാണ്, നമുക്ക് നഷ്ടമില്ല എന്നോർത്തോണ്ട് ബൈ ഔട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ എന്തോ സഹായിച്ച് മാതാവ് ഞങ്ങൾക്കത് ബൈ ഔട്ട് ചെയ്യേണ്ട വന്നില്ല. ആ വീക്കിൽ ആ ഒരു 1.5 ഇൻ്റർവ്യൂ കഴിഞ്ഞു, ആ വീക്കിൽ എറൗണ്ട് മാനേജർ ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, പൊക്കോ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണ്ട, കാരണം എൻ്റെ ബ്രദർ പറയുന്നത് ഇത്രയും നാളായിട്ട് ഈ 2.5 വർഷം ഈ കമ്പനിയിൽ നിന്നിട്ട് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ അങ്ങനെ പോയിക്കുന്നവരില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുക. ഒന്നുകിൽ എല്ലാവരും ചെയ്തിട്ട് പോയിക്കുന്നവരെ, ഇതിലും അങ്ങനെയുള്ളവരാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾ മാതാവ് സഹായിച്ച ഞങ്ങൾക്കത് വലിയൊരു കാര്യമായിരുന്നു. അങ്ങനെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ തന്നെ ആ വീക്കിൽ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി, കമ്പനിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഈ പുതിയ കമ്പനി ജോയിൻ ചെയ്യേണ്ട കമ്പനിയിൽ ബാക്ക്ഗ്രൗണ്ട് വേരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മളെ കമ്പനിയിലേക്ക് ശരിക്കും കയറ്റുള്ളൂ. അപ്പം എന്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, അവർ എന്തുകൊണ്ടാണ് നേരത്തെ കമ്പനി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇവർ ഓൾറെഡി പുതിയ കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയിനിങ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് നേരത്തെ ഇറങ്ങാൻ കാരണം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എല്ലാം സ്മൂത്തായിട്ട് ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടൈമിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് അതായത് ചേട്ടായി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി എക്സ്പീരിയൻസിന് വേണ്ടി നിന്ന കമ്പനിക്കാർ ഈ ടൈം ആയപ്പോഴത്തേക്കും കമ്പനി പൂട്ടിപ്പോയി, നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ടീമിന് ഇവരെ റീച്ച് ചെയ്യാൻ പറ്റിയില്ല, ഇവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ നോക്കുമ്പം ഇങ്ങനൊരു കമ്പനി ഇപ്പോൾ ഇല്ലാത്ത നിലവിലില്ലാത്തത് കൊണ്ടും പ്രൂഫും നമ്മളെന്തൊരു കാണിച്ചാൽ അവർക്കത് റീസർച്ച് ചെയ്യണം,
അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് വേരിഫിക്കേഷൻ യെല്ലോ കളറിലേക്ക് പോയി, അതായത് ഒരു 98% ബാക്ക്ഗ്രൗണ്ട് വേരിഫിക്കേഷൻ ഫെയിലായി. അതായത് കിട്ടി എന്ന് ഓർത്തുകൊണ്ടിരുന്ന ജോലി പോയി എന്നായി. അപ്പം കിട്ടിയതിരുന്ന് കിട്ടിക്കോ ചെയ്തുകൊണ്ടിരുന്ന ജോലി പോവുകയും ചെയ്തു, കിട്ടിയ ജോലി ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പം അത് നമുക്കറിയാം അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തോരാന്ന്. അപ്പോൾ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അങ്ങനെ പ്രാർത്ഥന ഒരുപാട് ശക്തമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി പറഞ്ഞു, എന്നാൽ നമുക്ക് 3 നേരം ജോലി കിട്ടുന്നോടം വരെ മുട്ടുമേ നിന്ന കൈകളൊക്കെ കോർത്ത് പിടിച്ച് പച്ചത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് 3 നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 തവണ നമുക്ക് ചെല്ലാം. അങ്ങനെ ഞങ്ങളെല്ലാം കൈകൾ കോർത്ത് പിടിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് ഞങ്ങൾ 7 പ്രാവശ്യം അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ ശക്തമാവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അതൊക്കെ മാറ്റിയതും ഇങ്ങനെ പ്രാർത്ഥനകൾ ഒരു പക്ഷേ ശക്തമാവാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ല നമ്മൾ പരീക്ഷണം വരുമ്പോൾ ഒന്ന് വീണുവോ അത് ഇതൊന്ന് കുറ്റപ്പെടുത്തുമോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ചേട്ടയെ ആരും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന ശക്തമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ 26-ാം തീയതിയാണ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഈ December 26-നായിരുന്നു. 26 എന്നുള്ള ഡേറ്റ് 4 പ്രാവശ്യം റീജോയിൻ ആക്കി, അതായത് 4 പ്രാവശ്യം ഡേറ്റുകൾ മാറ്റി. 26 എന്നുള്ളത് 2-ാം തീയതിയിലേക്ക് മാറ്റി. 2-ാം തീയതി മാറ്റിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടെൻഷനാണ്, അവിടം വരെ ആ ദിവസം വരെ ഞങ്ങൾക്ക് ടെൻഷനാണ്. അയ്യോ എന്തായി, യെല്ലോ കളറിൽ നിൽക്കുവാണ്, 98% ഇല്ല. അങ്ങനെ 22-ാം തീയതി എന്നുള്ള 3-ാം തീയതിയിലേക്ക് മാറ്റി, 3 എന്നുള്ളത് 19-ാം തീയതിയിലേക്ക് മാറ്റി. ഈ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാം. അപ്പം ഞങ്ങളിങ്ങനെ ഓർത്ത് അങ്ങനെ 19 എന്നുള്ള ഡേറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു ഡ്യൂറേഷൻ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിശ്വസിച്ചു, ആ കിട്ടും കിട്ടും, സാക്ഷ്യം പറയാൻ വരും, ഞങ്ങൾ സാക്ഷ്യം പറയാൻ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയുന്നതിൻ്റെ ബുക്കിലേക്ക് എഴുതാൽ അങ്ങനെ ആ പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ കിട്ടുമോ കിട്ടുമോ എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. അത് കിട്ടും, മാതാവ് വഴി നമുക്കത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിരിക്കും. അങ്ങനെ 19-ാം തീയതി വരെയുള്ള ഡേറ്റിൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് ഞാൻ എനിക്കൊരു പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ മാതാവ് ഞങ്ങളെല്ലാം മാധവനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടുന്ന് പോയിട്ട് എൻ്റെ ചേട്ടായി ജോലി ചെയ്യാനുള്ള കസാരയെ പോയിട്ടിരിക്കണം, ചേട്ടായി വന്ന് അവിടെ ചേട്ടായി കസാര കണ്ടുപിടിച്ച് മാതാവ് എഴുന്നേറ്റോ എന്ന് പറഞ്ഞിട്ടേ മാതാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാവുള്ളേ, അതുവരെ മാതാവ് അവിടെ കസാരയിൽ ഇരിക്കണം, ആർക്കും ആ കസാര കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും അതൊരു പാതി ഡേയ്സിലൊക്കെയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദിവസം 19 എന്ന് പറയുമ്പോൾ ഏറ്റവും മൂർച്ഛിച്ച് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് ഇവരെല്ലാം കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ജർമ്മൻ ടീച്ചറാണിപ്പം ക്ലാസ് എടുക്കുന്നുണ്ട്. 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ തീരുള്ളൂ നൈറ്റ്. അപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജപമാലയൊക്കെ ചൊല്ലിയിട്ട് വന്നിട്ട് ഒരു ഈശോയുടെ ഒരു രൂപമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹോളിൽ തന്നെയായിട്ട്. അപ്പം തിരുഹൃദയത്തിൻ്റെ രൂപമാണ്. അപ്പം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് എരിഞ്ഞു പോകുന്ന തീയുടെ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പം ഞാൻ കരഞ്ഞിട്ട് എൻ്റെ കണ്ണുനീരും ഒരു തുള്ളി എടുത്തിട്ട് ഞാൻ എന്നെ ചെയ്തെന്ന് ചോദിച്ചാൽ ഈശോയുടെ ഈ തിരുഹൃദയത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഞാൻ ഒരു തുള്ളി വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ കണ്ണീരിൽ ഒരു തുള്ളി പോലും സന്തോഷമില്ല, എനിക്ക് ദുഃഖം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഞാൻ അത് തന്നെ ഇത് തന്നെ ഇങ്ങനെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാം അറിയാമല്ലോ, അത് ചെയ്തു തന്നാൽ മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഈശോയായിട്ടുള്ള നമ്മുടെ വർത്തമാനം പറയുന്നതിൻ്റെ അളവ് നമ്മുടെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സത്യം പറയാലോ, ഉടമ്പടി മുമ്പ് പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒരു അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മമ്മി അതുപോലെ തന്നെയാണ് ഞങ്ങൾ വളർത്തിയത്, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഈശോയും മാതാവുമായിട്ട് നമ്മളിങ്ങനെ നമ്മൾ സാധാരണ നമ്മൾ ഓർക്കും, അയ്യോ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരെക്കാളും, അല്ലെങ്കിൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും ഓ പ്രാർത്ഥനയിലാണ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, പള്ളിയിൽ പോകുന്നില്ലേ. പക്ഷെ അതൊന്നുമല്ല, നമ്മളറിയാത്ത ജീവിതങ്ങൾ നമ്മുടെ ബാക്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഉടമ്പടി എടുക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും ഓർക്കും നമ്മുടെ ജീവിതം പെർഫെക്റ്റ് ആണെന്ന്, പക്ഷെ പെർഫെക്റ്റ് അല്ല. അത് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. അങ്ങനെ മാതാവും ഈശോയായിട്ടുള്ള കോണ്ടാക്റ്റുകളെല്ലാം ഒരുപാടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആശിച്ചിരുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ജോലി ഓഫർ വരുന്നു. അത് പോയ ഒരവസ്ഥ. ഈ പോയിരിക്കുന്ന അവസ്ഥയിൽ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാനായിട്ട് അവിടെ പൈസ കൊടുത്തായിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഞങ്ങൾ എന്ത് ചിന്തിച്ചാനേ. പക്ഷെ അത് മാതാവ് ഞങ്ങൾ അവിടെ പോലും ടെൻഷനാക്കാൻ നോക്കുന്നില്ല എന്നാണ് അവിടെ ചിന്തിക്കേണ്ടത്. മാതാവ് നമ്മളെ അവിടെ ടെൻഷൻ പോലും വരുത്താതെ ഇത്രയുള്ള ടെൻഷൻ മതി, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട, മാതാവ് തരുമെന്നായി സാക്ഷ്യം പറയാനുള്ള രീതിയിലേക്ക് നമ്മളെല്ലാം രീതിയിലേക്ക് എത്തി. അങ്ങനെ ഒരു ദിവസം
ഇങ്ങോട്ട് ദൈവദൂതം, സത്യം പറയാലോ, ദൈവദൂതം നമുക്ക് ആരെ സഹായിച്ചു, ബൈബിളിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് സഹായത്തിന് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ ദൈവദൂതന്മാരെ വിട്ട് നമ്മളെ സഹായിക്കും. ആ സത്യമാണ്, ഞങ്ങളെ ദൈവദൂതന്മാരെ വിട്ട് തന്നെ സഹായിച്ചു എന്ന് പറയാം. കാരണം ഇത്രയും പ്രോബ്ലം നടക്കുവാണ്, ആ കമ്പനീനെ ഫസ്റ്റ് ചെയ്ത കമ്പനീനെ റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സമയത്ത് ചേട്ടായുടെ ഫ്രണ്ട്സ് വഴിയും അത് അന്നത്തെ അന്ന് കോണ്ടാക്റ്റ് നിന്ന് പോയിട്ടുണ്ടായിരുന്നു കാണണം, എനിക്കറിയത്തില്ല. ബട്ട് അവർ വഴി, അങ്ങനെ പലരും വഴി ദൈവദൂതന്മാരെ പോലെ അവരെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഈ നേരത്തെ എക്സ്പീരിയൻസിന് വേണ്ടി വർക്ക് ചെയ്ത കമ്പനീനെ കണ്ടെത്താൻ പറ്റി. അവർ ഇപ്പം ഞങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും, ചേട്ടായിക്ക് ജോലി കിട്ടിയിരിക്കുന്ന കമ്പനീനെ റീച്ച് ചെയ്തു, അവർക്ക് മെയിൽ അയച്ചു. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം എന്താ പറയുക, സോൾവായി. ഈ 19th January 19th എൻ്റെ ചേട്ടാ എവിടെ ജോയിൻ ചെയ്തു, മാതാവ് ഇരുന്ന കസാരയുടെ ആ കണ്ടെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു. മാതാവ് ഇരുന്ന കസാര മാതാവിനോട് എഴുന്നേറ്റോളം പറഞ്ഞ് എൻ്റെ ചേട്ട അവിടെ വർക്ക് ചെയ്തിട്ട് ഇത് 1 week ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞോളാം, ഞങ്ങൾ ഓടി വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, ഞങ്ങൾ തിരിച്ചു പോവില്ല, ഞങ്ങൾ എത്ര ജീവിതത്തിൽ എത്ര ഉയർച്ചകളുണ്ടായാലും അതിന് ഈ സമയം ശരിക്കും പറഞ്ഞ ഒരു കടന്നു പോകും. അങ്ങനെയുള്ളതാണ്, നമ്മൾക്ക് എന്തോരം ഉയർച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറില്ല. അത് മമ്മ എപ്പോഴും പറയും, നമ്മളൊരിക്കലും പിരിഞ്ഞു പോവില്ല, ഞങ്ങളൊരിക്കലും അഹങ്കാരം കാണിച്ച് പോകില്ല. നമ്മൾ എത്ര പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാലും അവർ നമ്മളെ സഹായിക്കണം. അവർക്ക് പൈസ ഉണ്ടോ, അവർക്ക് എന്ത് ചെയ്ത് ജീവിച്ചുകൂടെ, അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അവർ നമ്മളോട് ചോദിച്ചതാണോ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ബാക്കിയുള്ളതെല്ലാം മാതാവിൻ്റെ ഈശോയുടെ കയ്യിലാണ്. അവർ നല്ലവരാണോ ചീത്തവരാണോ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് വേണ്ട അവർക്ക് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ചേട്ടയെ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ 1 week ഞങ്ങളെല്ലാം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാതാവിന് അതിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്തൊരു സാക്ഷ്യം, ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, ഞാൻ സ്കൂട്ടറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മോർണിംഗ് രാവിലെ ആയിരുന്നു കുർബാന, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആരും പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ശക്തമായിട്ട് പറയാം ആപത്തുണ്ടാവുന്നത് പോലെ, അതായത് സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം വണ്ടി ഓടിച്ച് നന്നായിട്ട് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മളങ്ങനെ ചിന്തിക്കും, നമ്മളിങ്ങനെ ആ ഇന്ന അങ്ങനെ പറയുന്നത് അത് മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരാൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ കുറേ നാളിങ്ങനെ ആയപ്പോഴത്തേക്ക് 2-3 ആയപ്പോഴത്തേക്കും ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മിക്ക് ചെറിയൊരു പേടിയുണ്ട്, അതിന് അങ്ങനെ പറയുന്നേ, പിന്നെ പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ചിലപ്പോൾ പറയുന്ന പോലെ പോയില്ലേ. മമ്മിയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ ആരും പറയുന്ന പോലെ തോന്നുവാ, സൂക്ഷിക്കണം സൂക്ഷിക്കണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടുമ്പിടി കാശുരൂപമുള്ള കൊന്ത എൻ്റെ കയ്യിൽ ചുറ്റിയിട്ട് ഞാൻ പറയും, മാതാവ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഗിയർ കൊടുത്തോണേ, ഇങ്ങനെയൊക്കെ അക്സിലേറ്റർ കൊടുത്തോണേ, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞോണ്ടേ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ പോകുന്നേ. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പള്ളി കഴിഞ്ഞ വീട്ടിലേക്ക് കയറി വരുവാണ്. അവിടെ വീട് തുടങ്ങുന്ന വഴിയിലെ ഒരു ഗേറ്റ് ഉണ്ട്, ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇത്രയും വണ്ണത്തിൽ ഒരു പൈപ്പ് പോലെയാണ്, അവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെ ഒരു 15 താഴ്ച വരുന്ന ഒരു വലിയൊരു തിട്ടാണ്. അപ്പം ഞാൻ നേരെ കയറി വളവ് തിരിച്ചു. കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ബാലൻസ് പോയിട്ട് ആക്സിലേറ്റർ കൂടി പോയി കയറി. ആ കറക്റ്റ് സ്കൂട്ടിയുടെ ടയറിൻ്റെ വീതിയാണ് ആ പൈപ്പിനുള്ളൂ, കറക്റ്റ് ആ പൈപ്പിന് പിടിച്ചിട്ട് നിന്നു. ആ പൈപ്പിൽ ഒരു 2 cm ഇങ്ങോട്ട് അപ്പുറത്ത് ഏതെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ മാറിപ്പോയായിരുന്നു എൻ്റെ കഴുത്തൊരു തീരുമാനമായാനേ. 15 ഏകദേശം താഴ്ച ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഞാൻ കഴുത്തൊടിഞ്ഞിരുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലായാനേ. കറക്റ്റ് അത്തേലും ഇടിച്ചു, പക്ഷേ വണ്ടി മറിഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പോറലോ ഒരു സംഭവമില്ല. ഞാൻ നിൽക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് സാധാരണ വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ എനിക്ക് കിക്കർ അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, സെക്കൻഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ വീട്ടിലെ ചേട്ടനെ ചോദിച്ചു, ആരെയും ഇങ്ങനെ വിളിച്ചിട്ടല്ല, ഞാൻ എടുത്തങ്ങ് ആവണം. അപ്പോൾ ആയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ആ അതൊരു ശരിക്കും കേട്ടത്തിലേക്കൊന്നും അല്ല മറിഞ്ഞു കിടക്കുന്നത്, ഒരു ഇറക്കത്തിലേക്ക് മറിഞ്ഞു കിടന്ന സ്കൂട്ടർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കിൾ എങ്ങനെ എടുത്ത് പൊക്കുമോ അതുപോലെ ഞാൻ ആ സ്കൂട്ടർ പൊക്കിയെടുത്തു. എനിക്കതെന്നും എനിക്കറിയത്തില്ല അതെങ്ങനെയാണ്, കാരണം ആ സെക്കൻഡ് സ്റ്റാൻഡിലിടണമെങ്കിൽ നമുക്കറിയാം വലിയ കഷ്ടപ്പാടില്ല. ബട്ട് ഇത് ഈ സ്കൂട്ടർ ഞാൻ പൊക്കിയെടുത്തു, പൊക്കിയെടുത്ത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത്രയും വലിയൊരു ആപത്തിൽ നിന്നാണ് എന്നെ രക്ഷിച്ചത് മാതാവ്. ഞാനത് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മാതാവെ ഞങ്ങളെ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മമ്മി, ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് കുറേ പ്ലാവുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഴക്കാലമായിരുന്നു, ഒരുപാട് ചക്കകളൊക്കെ ഉണ്ടായിരുന്നു. മമ്മി എപ്പം മാറുമോ ആ സമയത്ത്
ആ പ്ലാവിൻ്റെ വലിയൊരു ഏലം ഏല അവിടേക്ക് ഒടിഞ്ഞാടും. ഞങ്ങളൊക്കെ വലിയ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ രണ്ട് പ്രാവശ്യം നടന്നു, വലിയൊരു അപകടത്തിൽ നിന്നായിരുന്നു ആ രക്ഷിച്ചത്. മമ്മി നിന്ന് ആ സ്പോട്ടിലായിരിക്കും ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരിക്കുക. മമ്മി ഇന്ന് മാറാൻ നിൽക്കും. അത്രയും വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളെ ഫാമിലീനെ രക്ഷിച്ചു. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം രണ്ട് പ്രാവശ്യം, ഒന്ന് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടൈമിലും രണ്ട് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന ടൈമിലും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വന്നായിരുന്നു. വീട്ടിൽ നോക്കിയപ്പോൾ വീടിൻ്റെ പരിസരത്തെങ്ങും മുല്ലപ്പൂവിൻ്റെ മണമില്ല. ഇവിടെ വന്നപ്പോഴും മുല്ലപ്പൂവിൻ്റെ പടം മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. പുറത്ത് മുല്ലപ്പൂ വിൽക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്തു ആ മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ ആരെങ്കിലും ചൂടിയിട്ടുണ്ടായിരിക്കുമെന്ന് ഓർത്തു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ആ പരിസരത്തെങ്ങും മുല്ലപ്പൂവില്ല. ആ ഒരു മണം എന്ന് പറയുന്ന ഒരു ഇത്ര സെക്കൻഡേ നിൽക്കുള്ളൂ, ഒരു മിനിറ്റ് തികച്ചങ്ങ് നിൽക്കത്തില്ല. ഒരു ഇത്ര സെക്കൻഡുകൾ അങ്ങ് ശരിക്കും നമ്മുടെ മൂക്കിലേക്ക് കുത്തിക്കയറും. അങ്ങനെ രണ്ട് പ്രാവശ്യം നല്ല അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും. കാരുണ്യപ്രവർത്തി ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോവായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവിടുത്തെ അമ്മമാരുടെയും ഇങ്ങനെ അവരോട് മിണ്ടും, അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കും. കേൾക്കാൻ സാധിക്കുന്നത് വലിയ കാരുണ്യപ്രവർത്തിയാണ്. അപ്പം അവരുമായിട്ട് മിണ്ടും, അവരുടെ കൂടി ഇരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പറ്റുന്ന പോലെ മീൻകറി എന്തെങ്കിലുമൊക്കെ കറികളും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പൊതിച്ചോറുകൾ കൊടുക്കും. പൊതിച്ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ അടുത്ത് ഇരിക്കും. അവരുടെ അടുത്ത് ഇരുന്നിട്ട് അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കും. അവരിങ്ങനെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്. അപ്പോൾ അവരുടെ അടുത്തിരുന്ന് അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കും. പല അമ്മമാരും എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് നമുക്കിങ്ങനെ ഉമ്മയൊക്കെ തരും. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഈ ഇങ്ങനെ അമ്മമാർ നമ്മുടെ കയ്യിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉമ്മ വരുമ്പോൾ നമുക്ക് നമ്മളൊരു ഇല്ലാണ്ടായി പോണ അവസ്ഥയൊക്കെ നമുക്ക് തോന്നും. നമ്മളത് ശരിക്കും അതിലേക്ക് ഇൻവോൾവ് ആവണം, എന്നാലേ നമുക്കറിയത്തുള്ളൂ. നമ്മൾ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ഉടമ്പടി നമ്മൾ ജീവിക്കരുതെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കണം. നമ്മളിപ്പോൾ പലരും ഉടമ്പടി എടുക്കും, പക്ഷേ പല വാഴ്ചകളും ഇടയ്ക്കുണ്ടാവും. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉടഞ്ഞെന്ന് വരും, നമ്മൾ ഓടിപ്പോവോ മറന്നു പോവോ എന്നൊക്കെ അറിയാനായിട്ട്. പക്ഷേ ഒന്ന് വീണ് പോയാലും രണ്ട് വീണ് പോയാലും മൂന്ന് വീണ് പോയാലും മമ്മിയൊക്കെ പറയും നമ്മൾ എന്തൊക്കെ എത്ര പ്രാവശ്യം വീണിട്ട് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് അത് കേൾക്കും, മാതാവ് കൂടെ ഉണ്ടാവും, ഈശോ അത് ക്ഷമിക്കും. അപ്പം എത്ര പ്രാവശ്യം വീണ് പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്ന് എഴുന്നേക്കുക. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഞാൻ പത്രം കൊടുക്കുന്നതിൽ ഞാൻ നിരുത്സാഹമൊന്നും കാണിച്ചിട്ടില്ല. ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എടുത്തുകൊണ്ട് പോയി ഞാൻ പള്ളികളിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. കടകളിൽ എൻ്റെ സിറ്റികളിലെ കടയുടെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ ചേട്ടന്മാർക്ക് നമ്മളോട് ഇങ്ങോട്ട് കരാസ് ചെയ്യും. എൻ്റെ കടയൊന്നും പറയാൻ നീ ആരടി എന്നുള്ള രീതിയിൽ അവർക്ക് ചിലവർക്ക് എല്ലാം ആവുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഈശോയിൽ നിന്ന് അകലം ഉണ്ടാവും. ഞാൻ നോക്കുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ മാതാവിൻ്റെ ഇതിലേക്ക് പ്രാർത്ഥനയിലേക്ക് ആവണമെങ്കിൽ ഒന്നെങ്കിലും നമുക്കൊരു രോഗമോ ദുഃഖങ്ങളോ വിഷമങ്ങളോ ഉള്ളവരായിരിക്കും. അല്ലാതെ പൂർണ്ണമായും സന്തോഷത്തോടെ നിന്ന് ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുള്ളവരുമാണ് ഇവിടെ വരിക. അപ്പം നമുക്ക് ഇത്രയും ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാതാവ് നമ്മളെ അനുഗ്രഹിക്കാനാണ്, നമ്മളിങ്ങോട്ടേക്ക് നമ്മൾ വിളിക്കാനാണ്, നമ്മളെ സെലക്ട് ചെയ്തു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. അപ്പം ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ കൃപാസ്ഥലത്തിലെ പത്രമാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചിലവർ ഇങ്ങോട്ടേക്ക് പറയും നിങ്ങൾക്ക് എന്നാ അനുഭവം ഉണ്ടായേ, അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പറയും. ചിലവർ പറയും ഇവിടെ ഇങ്ങനെ ഹോസ്പിറ്റൽ നടത്തിയാൽ പോരെ, എന്തിനെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഇത്രയും രോഗ സൗകര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നില്ലേ. പക്ഷേയില്ലേ അത് ഏതൊരു ഡോക്ടറിനും മാറ്റാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് ഇവിടെ നടക്കുക നമ്മൾ വിശ്വസിച്ചാൽ. അപ്പം ഞങ്ങളിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊക്കെ നടത്തുമായിരുന്നു, ഓരോരുത്തർക്കും പത്രം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആർക്കെങ്കിലും ഞങ്ങൾ പത്രം കൊടുക്കാൻ നേരത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഇത് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത പത്രം കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കുമായിരുന്നു. തിരിച്ചു മേടിച്ചിട്ട് ഞങ്ങൾ പറയും അത് കിട്ടാത്തവരില്ലേ, കിട്ടാത്തവർക്ക് കൊടുക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കൊടുക്കുമായിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഉടമ്പടിയിൽ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ഉടമ്പടിയിലൂടെ വന്ന മാറ്റങ്ങൾ, ഉടമ്പടിയിലൂടെ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ മാറ്റമാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്, അതായത് ഈ 2020 ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ജീവിച്ചിരുന്നത് നല്ല ഭക്തിയിൽ തന്നെയാണ്. മമ്മി അതുപോലെയാണ് വളർത്തിയതും ഞങ്ങളെ മൂന്ന് മക്കളും അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
പക്ഷേ നമ്മൾ ഓർക്കും പെർഫെക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെർഫെക്റ്റാണെന്ന് ഓർക്കും, പക്ഷേ അത് പെർഫെക്റ്റ് അല്ല എന്ന് തെളിയിക്കുന്ന ഒരു സമയമാണ് ഈ ഉടമ്പടിയിലൂടെ ഉള്ളത്. നമുക്കെന്തെങ്കിലും കുറവുകളുണ്ടായിരിക്കും. ബൈബിൾ വായന, ബൈബിൾ വായിക്കൂട്ടോ. രാവിലെ ഫോൺ എടുക്കുമ്പോൾ, രാവിലെ ഫോണിൽ ഞാൻ ബൈബിളിൻ്റെ ആപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ എടുക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും ഫോണിൽ ബൈബിൾ എടുത്ത് വെച്ചിട്ടില്ല, അത് വായിച്ചിട്ട് എഴുന്നേക്കണം എന്ന് ഞങ്ങൾ മൂന്ന് മക്കളോടും പറഞ്ഞു തരുമായിരുന്നു. അപ്പം അതനുസരിച്ച് നമ്മൾ അരമണിക്കൂറൊന്നും ഒരിക്കലും ഇരുന്ന് വായിക്കില്ല. ഫോൺ എടുക്കും, ഏതെങ്കിലും ഒരു വചനം എടുത്തിട്ട് ഒന്ന് വായിക്കും, പേരിന് വായിക്കും, എന്നിട്ട് ബാക്കി അടിച്ച് വെക്കും. അങ്ങനെയായിരുന്നു ഒരു പ്രവണത. ബൈബിൾ എടുക്കാതെ വേറെ ഒന്നും പോകത്തില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ അരമണിക്കൂർ ഇപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഉടമ്പടിയുടെ ഒരു കാലഘട്ടം ബൈബിള് ഇതെങ്ങനെ വായിച്ച് തീരണേ, ഒരു അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു നാലധ്യായം ഒക്കെ കുറഞ്ഞത് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഓ, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ് നെക്സ്റ്റ് രണ്ട് പേജ് കഴിയുമ്പോൾ വീണ്ടും പറയുന്നത്, ഇവർ പറഞ്ഞ എന്തിനാണ് വീണ്ടും പറയുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ഓർക്കും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞപ്പം ഇതെങ്ങനെ തീർക്കണം എന്നൊരവസ്ഥയായിരുന്നു ആദ്യത്തെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് അയ്യോ ഇത്രയും ടൈമിലുള്ളല്ലോ, ഇതെങ്ങനെ വായിച്ച് തീരുന്നേ, ഇനി നെക്സ്റ്റ് ഉടമ്പടി സാക്ഷ്യം പറയുന്നതിന് മുമ്പ് എനിക്ക് ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റുമോ, പഴയ നിയമം, ഇപ്പോൾ പഴയ നിയമമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഴയ നിയമം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, സമ്പൂർണ്ണ ബൈബിൾ ആക്കാൻ പറ്റുമോ, 15 മിനിറ്റ് ഉള്ളല്ലോ, എന്നാ ചെയ്യണേ എന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു തീഷ്ണതയിലേക്ക് നമ്മളെത്തും. നമ്മളതിലേക്ക് ആവണമെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. നമ്മൾ ബൈബിളിൻ്റെ രീതിയിലേക്ക് ആവണമെങ്കിൽ ആ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വരുന്ന വരവ് ഒരു നല്ല വരവായിരിക്കും. ആ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാലിടറി വീഴിന്നൊക്കെ വരാം. ഞാൻ വീണിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് എഴുന്നേക്കാനായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യണം. ഇവിടെ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ തെങ്ങൊക്കെ കടന്ന് ആടും, പനയാണ് എല്ലാം കടന്ന് ആടും, കാറ്റത്ത് നന്നായിട്ട് കടന്ന് ആടും. പക്ഷെ ആടുമ്പോൾ അത് ഒടിയുന്നുണ്ടോ, നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കാറ്റുകളൊക്കെ വരുമ്പം ആടും. എന്നോട് കുമ്പസാരത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് സൂര്യ ഉദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറന്നു കളയണം. അങ്ങനെ നല്ലൊരു ഉടമ്പടിയിലേക്ക് എന്നെ എൻ്റെ കുടുംബത്തെയും ദൈവം സെലക്ട് ചെയ്തു, മാതാവ് സെലക്ട് ചെയ്തു. ഞാൻ മമ്മിയോട് പറയും, അയ്യോ ഈ കൃപാസനത്തിൽ മാതാവ് വന്നില്ലായിരുന്നു, നമ്മളൊക്കെ എന്നാ ചെയ്താനേന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കാരണം അതിനെക്കുറിച്ചൊന്ന് നമ്മൾ ഇനി ബാക്കിയിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതം സീറോ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കും. കാരണം മാതാവ് ഇവിടെ പ്രതീക്ഷപ്പെട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ എത്രയധികം ആളുകളെ വന്ന് സൗഖ്യം മേടിക്കുന്നത്, അവർക്കൊക്കെ എന്നാ ചെയ്താണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരു കൂടെ അനുകൂടി നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 33:11 പറയുന്നു, സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഉടമ്പടിയെടുത്ത് ഉടമ്പടി വാഹകരാകുന്ന ഓരോ മക്കളും പിന്നീട് എങ്ങനെ എത്രയോ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ തങ്ങളുടെ ജീവിതത്തിൽ വളരുവാനും കർത്താവിനോടും മാതാവിനോടുമൊക്കെ സംസാരിക്കുവാൻ തങ്ങളുടെ കുടുംബ കാര്യങ്ങളെല്ലാം ഒരു സ്നേഹിതനോട് എന്ന പോലെ പറയുവാനൊക്കെ പിന്നീട് അവർക്ക് എങ്ങനെ കഴിയുന്നു. ചെറുപ്പക്കാരായ മക്കളാണ് ഇവിടെ വന്നതെന്ന് ഇതൊക്കെ പറയുന്നത്. ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈശോയോടുള്ള സ്നേഹം കൂടുകയാണ്. എങ്ങനെ ഈ മകള് ഈശോയെ ഇന്ന് കാണുന്നു, തൻ്റെ ജീവിതത്തിൽ അതായത് എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം ദൈവമഹത്വത്തിന് എന്നുള്ള രീതിയിൽ എടുക്കുവാനായിട്ട് ഇന്ന് ഈ കുടുംബത്തിന് കഴിയുകയാണ്, ഈ മകൾക്ക് കഴിയുകയാണ്. ഇവിടെ തൻ്റെ സഹോദരൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം നാം വിവരിച്ച് കേട്ടു. അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുവഴിയായിട്ട് എങ്ങനെയാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ പ്രഘോഷിക്കുന്നത്, എന്തുമാത്രം കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് വഴി എന്തുമാത്രമാണ് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകുവാൻ കഴിയുന്നത്. തങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ തങ്ങൾ ചെയ്യുന്നത്. അതുപോലെ പ്രാർത്ഥന ഒരു അനുഭവമായി മാറുകയാണ്. ഇനി ഇതിൽ നിന്ന് ഒരു പിന്തിരിഞ്ഞുള്ള ഒരു ജീവിതമില്ല. ഇതൊക്കെ വളരെ ബോധ്യത്തോടെ ഈ മക്കൾ പറയുമ്പോൾ തീർച്ചയായും അത് അവരെ ദൈവം തൊട്ട അനുഭവം അവർക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ മക്കൾക്ക് കഴിയുന്നത്. ദൈവം നൽകുന്ന എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവ്
കർത്താവിൻ്റെ പ്രേഷിതരാകുക.